കഷണ്ടിത്തലയൻ മകനും വിഗ്ഗുവെച്ച സുന്ദരനായ അച്ഛനും മോഹൻലാലിൻ്റെയും പ്രണവിൻ്റെയും ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. 62-കാരനായ മോഹൻലാൽ വിഗ് വെച്ച് സുന്ദരനായി എത്തിയപ്പോൾ 32-കാരൻ മകൻ തലയിൽ കഷണ്ടിയായിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും വിഷമം. എന്തായാലും എന്നത്തെയും പോലെ മോഹൻലാലിൻ്റെ വിഗ്ഗും മകൻ്റെ കഷണ്ടിയുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മകൻ കഷണ്ടിയായിട്ടും ഗ്ലാമറിൽ തെല്ലും ബോധവാനാകാതെ തന്നെ തൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ചിത്രം പങ്കുവെക്കുമ്പോൾ മകൻ്റെ കൂടെ സ്വന്തം നാച്ചുറൽ തല കാണിക്കാതെ മോഹൻലാൽ വിഗ് വെച്ച് വന്നു. ഇതിനെതിരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. മോഹൻലാൽ വിഗ് വെച്ച് കാണുന്നത് പലർക്കും പലപ്പോഴും തലവേദനയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിനു മുൻപും വിഗ് വെക്കുന്ന മോഹൻലാലിന് വളരെയധികം വിമർശനങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ നിന്നും ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. മോഹൻലാലും പ്രണവ് മോഹൻലാലും സിനിമാ പ്രേമികൾക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ്. പ്രണവിനൊപ്പം ഭക്ഷണം പാകം ചെയ്യുകയും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യുന്ന മോഹൻലാലിൻ്റെ ചിത്രത്തെക്കുറിച്ചുള്ള തകർപ്പൻ ചർച്ചകൾ, ചൂടൻ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. മോഹൻലാലിൻ്റെ പല രൂപത്തിലുള്ള വിഗ് വെക്കലുകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായ വിഷയമാണ്. സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ആളുകൾ മോഹൻലാലിൻ്റെ വിഗ്ഗിനെതിരെ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. മോഹൻലാൽ വിഗ് മാറ്റിയാൽ സുന്ദരൻ താനായിരിക്കും എന്നാണ് ഒരിക്കൽ ഇദ്ദേഹം പ്രസ്താവന നടത്തിയത്, അഴീക്കോട് പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. മോഹൻലാലിൻ്റെയും പ്രണവിൻ്റെയും ചിത്രം ഇപ്പോൾ അറിയാതെ പുറത്തു പോയതാണോ അതോ അറിഞ്ഞുകൊണ്ട് വന്നതാണോ എന്നാണ് സോഷ്യൽ മീഡിയയിലും ഉയരുന്ന സംശയങ്ങൾ, ചില ചോദ്യങ്ങൾ. എന്തായാലും മകൻ യാത്രകളെ സ്നേഹിച്ച് വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മകൻ ശ്രദ്ധിക്കാറില്ലായിരിക്കാം എന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രം ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന അച്ഛൻ മോഹൻലാൽ വിഗ് വെച്ചതിനെ ചിലരൊക്കെ പിന്തുണയ്ക്കുന്നുമുണ്ട്. പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ വിടാത്ത ആളായിരുന്നു. ഇപ്പോൾ മോഹൻലാലിൻ്റെ 25 സിനിമകളോളം താൻ കണ്ടിട്ടില്ല, അയ്യോ സഹിക്കാൻ പറ്റില്ല, പെരുച്ചാഴി ഊച്ചാളി എന്നൊക്കെ പറഞ്ഞ് കൂതറ കൂതറ സിനിമകൾ. നമ്മുടെ പൈസയും കൊടുത്ത് ചീത്തയും വിളിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തിനാണ്? റബ്ബറിൻ്റെ കറ വറ്റുമ്പോൾ അവസാനം ഒരു വെട്ടുവെട്ടും, ഊറ്റിയെടുക്കും കറ. അതുപോലെ മോഹൻലാലിനെയും മമ്മൂട്ടിയും ഊറ്റി ഊറ്റി എടുക്കുകയാണ്. കാരണം അവരുടെ കാലഘട്ടം കഴിഞ്ഞില്ലേ? 10-40 വർഷമായില്ലേ? എത്ര വില കൂടിയ വിഗ് വെച്ചാലും മോഹൻലാൽ വിഗ് വെച്ചിരിക്കുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ന് ശാന്തിവിള്ള ദിനേശ് എന്ന സിനിമാ പ്രവർത്തകൻ ഇതിനിടെ വളരെ നിശിതമായി മോഹൻലാലിനെ വിമർശിച്ച് പറഞ്ഞിരുന്നു. അതേസമയം സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലിജോ ജോസ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ ടൈറ്റിൽ 23 December ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. ജോൺ മെരി ക്രിയേറ്റീവ് ലിമിറ്റഡിനോടൊപ്പം മാക്സ് ലാബ് സിനിമാസ്, ആമീൻ മൂവി, മോൺസ്റ്ററി, സെഞ്ചുറി ഫിലിംസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ റിലീസിനെ കുറിച്ച് ശ്രീ ഷിബു ബേബി ജോണിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിൽ ഒഫീഷ്യൽ സ്ഥിരീകരണം ഇപ്രകാരമാണ്. ഇതിനോടകം തന്നെ സിനിമാ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം വൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ദൃശ്യവിസ്മയം ആയിരിക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും മോഹൻലാലിൻ്റെ വിഗ് എക്കാലവും ചർച്ചയാണ്. പക്ഷേ മകൻ അതിനൊന്നും അത്തരം ഗ്ലാമറുകളിൽ താൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് തൻ്റെ സുന്ദരനായ വിഗ് വെച്ച അച്ഛനോടൊപ്പം ഇരുന്ന് തൻ്റെ കഷണ്ടിത്തല കാണിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചതിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.